ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായി നോക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചും അതുപോലെ ഫക്കുണ്ടോ പെരേരയും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണും കൂടാതെ മറ്റു ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമാണ് മെയിനായി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാനെല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ നമ്മളിപ്പോൾ റോഡ് ടു 30K സബ്സ്ക്രൈബേഴ്സ് ആണ്. 30K സബ്സ്ക്രൈബേഴ്സ് എന്നൊരു വലിയ മൈൽ സ്റ്റോണിൽ തന്നെ ഇനി ഏതാണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Hi, I would like to introduce an app known as OneFootball. In this app, you can get all the trending football news, videos and transfer news too. It always helps you to know about current football matches, also the upcoming matches. And the next part is most interesting part. You can set your favorite club and the national team in this part. So the app can easily guide you to know about the latest information of your team. Another advantage is you can set your personal favorite player. It helps you to know about the individual statistics of your player. Also, live notifications are available during match time. So I have given the direct Play Store link of this application in the description box. Please check it out. അങ്ങനെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ലാൽ റുവാദാര ക്ലബ് വിട്ടിരിക്കുകയാണ്. ഈ കാര്യം ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 4 വർഷം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചതിനു ശേഷമാണ് താരം ക്ലബ് വിടുന്നത്. കൂടാതെ ഒരു തവണ ISL എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും കരസ്ഥമാക്കിയിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരമിനി ഒഡീഷ FC നീങ്ങുക. കഴിഞ്ഞ സീസണിൽ താരത്തിന് പ്രതീക്ഷക്കൊത്ത് ഉയരാൻ സാധിച്ചില്ലെന്ന് തന്നെ പറയാം. കൂടാതെ ഇനി ബ്ലാസ്റ്റേഴ്സിൽ നിലവിലുള്ള താരങ്ങൾ ക്ലബ് വിടാൻ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇനിയുള്ള ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളെ നോക്കുകയാണെങ്കിൽ ഋത്വിക് ദാസ് ഒഴികെ ബാക്കിയുള്ള താരങ്ങൾക്കെല്ലാം ദീർഘകാല കരാറാണുള്ളത്. ഗൈസാപ്പനി മൈക്കൽ സൂസേരാജുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മൈക്കൽ സൂസേരാജ് ബ്ലാസ്റ്റേഴ്സിലേക്കാണെന്ന് പറഞ്ഞ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇത് ശരിയല്ലെന്ന് മാർക്കസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കാര്യങ്ങളൊക്കെ പിന്നെയും കുഴപ്പത്തിലായെന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ ട്രാൻസ്ഫർ മാർക്കറ്റ് സൂസേരാജ് ബ്ലാസ്റ്റേഴ്സിലേക്കാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ മാർക്കസും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മൈക്കൽ സൂസേരാജിനെ ATK മോഹൻ ബഗാൻ വിട്ടുകൊടുക്കില്ലെന്നാണ് മാർക്കസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ നമ്മുടെ ജിക്സൺ സിംഗും ATKയിലേക്ക് പോകില്ലെന്നും മാർക്കസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇനി ഞാൻ പൽഗുണി സിംഗ് എന്ന താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ദേവപ്രിയ ദേവാണ്. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ മറ്റു ചില ISL ക്ലബുകളും ഈ താരത്തിനായി ഇൻട്രസ്റ്റഡ് ആണെന്നാണ് ദേവപ്രിയ ദേവ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്കാണെന്ന് റൂമർ വന്നിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഈ താരത്തെ വിടാണ്ട് പിന്തുടരുകയാണ്. ഗൈസപ്പ, ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നലെ തന്നെ അറിഞ്ഞു കാണുമല്ലോ. ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ സൈൻ ചെയ്തു എന്ന് നമ്മുടെ യെല്ലോ മാനാണ് ഇന്നലെ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സും ലോഡിംഗ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് നമ്മുടെ Goal.com കോച്ച് ആരാണെന്ന കാര്യം പുറത്തുവിട്ടത്. ഗോൾ ഇന്ത്യക്ക് പിന്നാലെ മറ്റു വമ്പൻ മാധ്യമങ്ങളും ഈ കാര്യം ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്ന കോച്ചിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഇവാൻ വുക്കോമനോവിക് എന്നാണ്. ഈ കാര്യം ഇന്നലെ Goal.com അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാൽ ഏകദേശം 99% ഉറപ്പാണ്. ഇനി കോച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ കോച്ചിന്റെ സൈനിങ് ഒരുപക്ഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒട്ടും സഹിച്ചില്ല. ആരാധകരുടെ പ്രതിഷേധം ഞാൻ ഇന്നലെ മറ്റു യൂട്യൂബ് ചാനലുകളുടെ കമന്റ് ബോക്സിലും കൂടാതെ ട്വിറ്റർ പോസ്റ്റിന്റെ അടികളിലും കാണുകയുണ്ടായി. എല്ലാരും പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒരു ലോ പ്രൊഫൈൽ കോച്ചിനെ സൈൻ ചെയ്തു എന്നാണ്. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇങ്ങനെ പറയാൻ മെയിനായി 2 കാര്യങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാമത്തേത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നുവെന്ന് റൂമറുകൾ വന്ന കോച്ചുകളെല്ലാം ഹൈ പ്രൊഫൈൽ കോച്ചുകളായിരുന്നു. കൂടാതെ മാർക്കസ് പറഞ്ഞതനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട കോച്ചും ഹൈ പ്രൊഫൈൽ ആയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കോച്ചിങ് കരിയറിൽ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോച്ചാണിത്. കൂടാതെ വെറും 79 മത്സരങ്ങൾ മാത്രമാണ് ഈ കോച്ച് എന്ന നിലയിൽ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് ഈ കോച്ച് 4 ക്ലബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്ലബിൽ അസിസ്റ്റന്റ് കോച്ചായും മറ്റൊരു ക്ലബിൽ ഇന്റെറിം കോച്ചായി വെറും 4 മത്സരങ്ങൾ മാത്രമേ പരിശീലിപ്പിക്കാൻ സാധിച്ചുള്ളൂ. അതിനാൽ മെയിനായിട്ടും ഈ കോച്ച് 2 ക്ലബുകൾ മാത്രമേ പരിശീലിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഒരുപക്ഷം ആരാധകർ ഈ കോച്ചിനെ വിമർശിക്കുന്നത്. എന്നാൽ ഇവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഹൈ പ്രൊഫൈലുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് വൻ പരാജയങ്ങളായിരുന്നു. എന്നാൽ ലോ പ്രൊഫൈലുള്ള താരങ്ങളും കോച്ചുകളും ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് വൻ വിജയം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഈ കോച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ലോ പ്രൊഫൈൽ കോച്ച് എന്ന് പറഞ്ഞ് തരം താഴ്ത്താൻ നമുക്ക് കഴിയില്ല. കാരണം ഈ കോച്ച് കുറച്ച് ക്ലബുകളെ മാത്രമേ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെ വളരെ മികച്ച രീതിയിലാണ് പരിശീലിപ്പിച്ചത്. ഈ കോച്ച് പരിശീലിപ്പിച്ച 79 മത്സരങ്ങളിൽ നിന്നും 45 വിജയവും മാത്രമല്ല 12 സമനിലകളും മാത്രമാണ് കണ്ടത്. കൂടാതെ 22 മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ ഹരിഗോവിന്ദിന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 2016 34 മത്സരങ്ങളിൽ നിന്നും വെറും 8 മത്സരങ്ങൾ മാത്രമാണ് ആ ക്ലബ്ബ് പരാജയപ്പെട്ടത്. കൂടാതെ ഈ കോച്ച് സ്ലോവാക് കപ്പ് അടിക്കുന്ന സമയത്തിൽ 1 മത്സരങ്ങൾ പോലും തോൽക്കാതെ അൺബീറ്റൺ റണ്ണായിട്ടായിരുന്നു ആ കപ്പ് ഈ കോച്ച് അടിച്ചിരുന്നത്. അതിനാൽ ഈ കോച്ചിനെ ആരും വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇത്രയും ഹൈ പ്രൊഫൈൽ കോച്ചുകളെ നോക്കിയിട്ട് ഒരു കാര്യവുമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് ഈ കോച്ചിനെ സൈൻ ചെയ്യാൻ ഇടയില്ല.
ഈ കോച്ചിന്റെ അടിയിൽ ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ അടുത്ത സീസൺ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഫക്കുണ്ടോ പെരേരയുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് നോക്കാം. അപ്പോളോ ലിമാസോൾ എന്ന ക്ലബിലാണ് ഈ കോച്ച് അവസാനം പരിശീലിപ്പിച്ചത്. നമ്മുടെ ഫക്കുണ്ടോ പെരേരയും ആ ക്ലബിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയത്. ഈ കോച്ചിന്റെ കീഴിൽ പരിശീലിച്ചതിനാൽ ഇന്നലെ തുടങ്ങിയ റൂമറാണ് ബ്ലാസ്റ്റേഴ്സ് ഫക്കുണ്ടോ പെരേരയെ നിലനിർത്തുമെന്ന്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹരിഗോവിന്ദ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫക്കുണ്ടോ പെരേര വെറും ഒരു മത്സരം മാത്രമാണ് ഈ കോച്ചിന്റെ കീഴിൽ കളിച്ചത്. കൂടാതെ ആ കോച്ചും ആ ക്ലബിനെ വെറും 4 മത്സരങ്ങളിലാണ് പരിശീലിപ്പിച്ചത്. അതിനാൽ ഫക്കുണ്ടോ പെരേര തുടരില്ലെന്നാണ് ഹരിഗോവിന്ദയുടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ മറ്റു ചില മാധ്യമങ്ങളും ഈ കാര്യം തന്നെ ഇന്നലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അവസാനമായി ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യം ഇന്നലെ ഖേൽനവും അതുപോലെ IFTWC റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അവർ പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രീ സീസണിന് തയ്യാറെടുക്കുകയാണ്. ഖത്തറിലും കൂടാതെ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും വച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ നടത്തുക എന്നാണ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ റോഡ് ടു 30K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇതിനാൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ വൺ ഫുട്ബോൾ എന്ന ആപ്പ് കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്.